നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മൈലപ്ര സ്വദേശി ജസ്റ്റിൻ എന്ന മൃതദേഹം ഒമാനിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോവിഡ് രോഗം ബാധിച്ച് മൈലപ്ര കാലായിൽ വർഗീസ് ജോണിന്റെ മകനായ 34 വയസ്സുള്ള ജസ്റ്റിൻ വർഗീസ് മരിച്ചത്. ഒമാനിലെ റൂവിയിൽ ഓർബിറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ജീവനക്കാരനായിരുന്നു. മൈലപ്ര ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു ജസ്റ്റിൻ. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോവിഡ് രോഗം ബാധിച്ചതിനാൽ സംഭവിച്ചത്. ഒമാനിലെ ഖൊറം എന്ന സ്ഥലത്ത് ഒമാൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഭാര്യയും 6 വയസ്സുള്ള ഒരു മകനും നാട്ടിലാണ്. ഇവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കോവിഡ് എന്ന മഹാമാരി അനുവദിച്ചില്ല. റൂവിലെ സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യമാണിത്. റൂബി സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ നാട്ടിലെ വീട്ടിലും പ്രത്യേകം പ്രാർത്ഥന നടക്കുകയായിരുന്നു. ചന്ദ്രക്തപാനം ചെയ്യുമോ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ട് മരിച്ചത് ഞാൻ എന്നും പ്രാർത്ഥ തന്നരുളി മലയോര മേഖലയിലെ ആയുരാരോഗ്യത്തിന്റെ കാവൽക്കാർ, സാധാരണ ജനതയുടെ രോഗശമനത്തിന്റെ ഏക അത്താണി, ആധുനിക ചികിത്സാ സംവിധാനത്തിന്റെ അപരനാമം മുത്തൂറ്റ് NABH Accredited Hospital, Multi Super Speciality Hospital, bringing world class healthcare to a rural community. മലയാളികളുടെ മനസ്സിലെ അനശ്വര നാമമായ മുത്തൂറ്റ് ഹെൽത്ത് കെയറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മുത്തൂറ്റ് ഹെൽത്ത് കെയർ, പത്തനംതിട്ട, കോഴഞ്ചേരി. We are looking after you.